Rasulullahi sallallahu alayhi wa sallam Nabina Rasulullahi sallallahu alayhi wa sallam Atagaru padatu ayaan Ma ra'aytu mallara naqattu Illa wal qabaru afallaa minuhu Nabina Rasulullahi sallallahu alayhi wa sallam Atagaru padatu ayaan Jana kanditulla dilvachi Yetavum mosha patadaya salam Yetavum mosha maya salam Yetavum bayanagamaya logam Adha qabaran qabaran ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി ആരാണ് പറയുന്നത് ചെറുപ്പക്കാരാ ആരാണ് പറയുന്നത് സഹോദരാ ഇസ്റാ മിഅ്റാജ് രാവിൽ സ്വർഗം കണ്ട പ്രവാചകരല്ലയോ നരകത്തിന്റേതാകുന്ന തീജ്വാലകൾ നരകത്തിന്റേതാകുന്ന ശിക്ഷകൾ നരകത്തിലേതാകുന്ന പ്രയാസങ്ങൾ നൊമ്പരങ്ങൾ വിഷമങ്ങൾ ദുഃഖങ്ങൾ നേരിട്ടും കണ്ടതാകുന്ന പ്രവാചകനെ പറയുകയാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ രോഗം അത് ഖബറാണ് 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 അതുകൊണ്ടല്ലേ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹു കബറെന്ന് കേൾക്കുമ്പോൾ കരയുകയാണ് കബറിന്റെ ചാരത്തോടി നടക്കുമ്പോൾ തന്നെ കരച്ചിലാണ് എന്റെ ഉസ്മാനെ ഇത്രത്തോളം കരയാനുള്ള കാരണം കബറെന്ന് കേൾക്കുമ്പോൾ ഇത്രത്തോളം ദുഃഖിക്കാനുള്ള കാരണം എന്താണ് നരകത്തെ കുറിച്ച് പറയപ്പെടുമ്പോൾ ഇത്രത്തോളം കരയുന്നതായി ഞങ്ങൾ ആരും തന്നെ കാണാറില്ലല്ലോ കബറെന്ന് കേൾക്കുമ്പോൾ കബർ കാണുമ്പോൾ വാവിട്ട് നിലവിളിക്കുന്നത് എന്താണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തന്റെ കൂട്ടുകാരുടെ ചോദ്യത്തിന് മറുപടിയായി പറയുകയാണ് ലൗകും തു ഫിൽ മഹ്ശരി كنت مع الناس നാളെ കത്തിച്ചിരിക്കുന്ന സൂര്യനെ തലക്ക് മീത് നിർത്തിക്കൊണ്ട് കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ തിരഹദറത്തിൽ എന്നെ വിചാരണയ്ക്ക് വേണ്ടി നിർത്തിക്കഴിഞ്ഞാൽ അവിടെ ഞാൻ ജനങ്ങളോടൊപ്പമാണ് ഈ ദുന്യാവിൽ നമസ്കരിച്ച് വരൻ്റെ കൂടെ ഉണ്ടാകും ഈ ദുന്യാവിൽ നോമ്പ് ഊട്ടി നോമ്പ് നോച്ച് വെട്ടി വരൻ്റെ കൂടെ ഉണ്ടാകും ഈ ദുന്യാവിൽ സക്കാത്ത് കൊടുത്ത് വീട്ടി വരൻ്റെ കൂടെ ഉണ്ടാകും ഈ ദുനിയാവിൽ ദാനധർമ്മങ്ങൾ ചെയ്തവരൻ്റെ കൂടെ ഉണ്ടാകും ഈ ദുനിയാവിൽ പാപങ്ങളുടെ കണ്ണീരപ്പിയവരുണ്ടാകും ഈ ദുനിയാവിൽ സലാത്തുകൾ അധികരിപ്പിച്ചവരുണ്ടാകും ഈ ദുനിയാവിൽ വിക്രകൾ കൊണ്ട് നാവുകളെ റാഹത്താക്കി മുന്നേറിയതാകുന്ന സാലിഹികളാകുന്ന സമുന്നതരായ വ്യക്തികൾ അവിടെ ഉണ്ടാകും വിക്രകൾ ചൊല്ലുകയും വിവാദത്തുകൾ അനുഷ്ഠിക്കുകയും എന്ന് മാത്രമല്ല ജീവിതത്തിൽ സുഹൃതങ്ങൾ ചെയ്യുകയും ചെയ്തതായ സർവ സാലിഹികളെയും ഒരുമിക്കുന്ന സ്ഥലമല്ലയോ ദുഷിച്ചനാകുന്ന ജനങ്ങളും കടന്നു വരുന്ന സ്ഥലമല്ലയോ ലോകത്തുള്ള സർവ സൃഷ്ടിജാലങ്ങളെയും കൊണ്ടുവരുന്നതായ മഹശറയിൽ ഞാൻ ഒറ്റക്കല്ല ഒറ്റക്കല്ല വലോകും തുഫിന്നാർ ഈ പാപപ്പെട്ട ഉസ്മാനിനെ കൊണ്ടുപോയി കത്തിച്ചൊലിക്കുന്ന നരകഭണ്ഡാരത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അലങ്കനീയമായ വിധി പ്രകാരം മരിച്ചെറിഞ്ഞാലും കുന്തു മഅന്നാസ് ആ നരകത്തിലും ഞാൻ ഒറ്റക്കല്ല ദുഷിച്ചതാകുന്ന ജനങ്ങളുണ്ട് കൂടെ ഉണ്ടാകും നമസ്കരിക്കാത്തവരില്ലയോ നോമ്പുകൾ നോൽക്കാത്തവരില്ലയോ അള്ളാഹുവിന്റെ കൽപ്പനകളെ ശിരസാമയിക്കാത്തവരില്ലയോ കള്ളമായി നിലകൊണ്ടതായ സഹോദരങ്ങളില്ലയോ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന സഹോദരിമാരില്ലയോ സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് രാത്രിയുടെ ആമങ്ങളെ തള്ളി നീക്കുന്നതായ ചെറുപ്പക്കാരില്ല യുവതികളില്ലയോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ മറന്നുകൊണ്ട് അന്യമതത്തിൽപ്പെട്ടതായ ചെറുപ്പക്കാരുമായി ഒളിച്ചോടാൻ തയ്യാറായി നിൽക്കുന്നതായ മുസ്ലിം സഹോദരിമാരില്ലയോ എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടുകൊണ്ട് എറിയുന്ന സ്ഥലമല്ലയോ നരകം ആ നരകത്തിലും ഞാൻ ഒറ്റക്കല്ല അവിടെ ദുഷിച്ചതായ ജനങ്ങൾ എന്റെ കൂടെ കൂട്ടിനുണ്ടാകും വലാക്കിന്നിതാക്കും ആരടിമെന്നെ ഇരുട്ടറയാകുന്ന കബറിലേക്ക് പാവപ്പെട്ട ഉസ്മാനിനെ കൊണ്ടുപോയി ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഒരാള് പോലും എന്റെ കബറിൽ തുണയില്ല തുണയില്ല എന്റെ മാതാപിതാക്കളില്ല എന്റെ കൂട്ടുകുടുംബാദികളില്ല എന്റെ സഹോദര സഹോദരിമാരില്ല എന്റെ
അയൽവാസികളില്ല, എന്റെ ബന്ധുമിത്രാദികളില്ല, എന്റെ നാട്ടുകാരില്ല, കൂട്ടുകാരില്ല, ഒരാള് പോലും എനിക്ക് തുണയില്ലാത്ത, ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത അമലല്ലാതെ എന്റെ കബറിലേക്ക് തുണക്കി വരൂല, തുണക്കി വരൂല. അതുകൊണ്ടാണ് കൂട്ടുകാരെ കൂട്ടുകാരെ കബറെന്ന് കേൾക്കുമ്പോൾ ഞാൻ കരയാനുള്ള കാരണമെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഏത് മനുഷ്യനെ കൊണ്ടുപോയ കബറടക്കിയാലും ആ കബറിന്റെ സമീപത്ത് നിന്നുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉറക്കെ പാടുവയാണ് പാടുവയാണ് ഫയൻ തൻജു മിൻഹാ തൻജു മിൻ ദീ അലീമതി വഇല്ലാ ഫഇന്നീ ലൈ ഖാലുക നാജിയ. അല്ലയോ ഏകാന്തനായി കിടക്കുന്നതായ സോദര, ആറടി മണ്ണിന്റെ ഇരുട്ടരയാകുന്ന ഈ ഖബറിൽ ഒറ്റയ്ക്ക് കഴിയുന്നതായ ചെറുപ്പക്കാരാ സോദര, ഈ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന്, അതിന്റെ നെരുക്കത്തിൽ നിന്ന്, അതിന്റെ അദാബുകളിൽ നിന്ന്, അതിന്റെ ചോദ്യോത്തരങ്ങൾക്ക് കൃത്യമായി മറുപടി കൊടുത്തുകൊണ്ട് രക്ഷപ്പെടാൻ നിനക്ക് സാധിച്ചുവെങ്കിൽ റഹ്മാൻ എന്ന മലക്ക് വന്നുകൊണ്ട് നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ പറയുമ്പോ ഉമനീർ വിരൽ മുക്കിക്കൊണ്ട് നന്മകൾ കഫുമ്പുടയിലേക്ക് രേഖപ്പെടുത്താൻ സാധിച്ചുവെങ്കിൽ എല്ലാ വലിയ വിപത്തുകളിൽ നിന്നും നീ രക്ഷപ്പെട്ടവനാണ് രക്ഷപ്പെട്ടവനാണ്. ഈ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന്, അതിന്റെ നെരുക്കത്തിൽ നിന്ന്, അതിന്റെ അദാബുകളിൽ നിന്ന് മുങ്കരണക്കീർ വന്നുകൊണ്ട് ആരാണ് നിന്റെ റബ്ബ്, ആരാണ് നിന്റെ നബി, ആരാണ് നിന്റെതാകുന്ന ഇമാമ്, ആരാണ് നിന്റെ സഹോദരൻ, ആരാണ് നിന്റെ സഹോദരിമാര് എന്ന് നിന്നോട് ചോദിക്കുമ്പോ ആഹ് ലാ അദരി, എനിക്കറിയില്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരം മുട്ടിക്കൊണ്ട് നിലകൊള്ളുന്നതായ വ്യക്തിയാണോ റഹ്മാൻ എന്ന മലക്ക് വന്നുകൊണ്ട് നന്മ തിന്മകൾ കഫം പുടയിലേക്ക് രേഖപ്പെടുത്താൻ നിന്നോട് പറയുമ്പോ ഉമനീർ വിരൽ മുക്കിക്കൊണ്ട് തിന്മകൾ രേഖപ്പെടുത്തുന്നവരാണോ? ഇനി അങ്ങോട്ടുള്ള ജീവിത ഘട്ടങ്ങളിൽ നിന്നെ കൊണ്ട് രക്ഷപ്പെട്ടവനാണെന്ന് വിചാരിക്കാൻ ഈ ഉസ്മാനിനെ കൊണ്ട് സാധിക്കൂലെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. കാരണം ഖബറ് നിസ്സാരമല്ല, ഈ ദുനിയാവിൽ നിന്നുള്ള വേർപിരിയലാണ്, ഇനി ഒറ്റയ്ക്കുള്ള വാസമാണ്. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള പാരത്തിരിക ലോകത്തിന്റെ തുടക്കമാണ്, ഒറ്റയ്ക്ക് നേരിടേണ്ടതാകുന്ന ഭവനമാ. ഈ ദുനിയാവിൽ എവിടെ പോയാലും നിനക്ക് ആളുകളുണ്ട്, ബന്ധുക്കാരുണ്ട്. ഏത് ജയിലറയിൽ പോയിരുന്നാലും നിനക്ക് ഫോൺ വിളിച്ചുകൊണ്ട് പുറത്തിറങ്ങാനുള്ള സ്വാധീന ശക്തികൾ നിനക്കുണ്ട് എങ്കിൽ ഈ ഖബറിലേക്ക് പോയി കഴിഞ്ഞാൽ സോദര ഇനി ഒരു മടക്കമില്ല, ഇനി ദുനിയാവിലേക്കൊരു മടക്കമില്ല. ഇനി അടുത്ത ഘട്ടം നാലാമത്തെ ഘട്ടമാണ്, അതല്ലാതെ ഒരു തിരിച്ചുവരവ് രണ്ടാം ഘട്ടത്തിലേക്ക്, ഈ ഭൗതികമാകുന്ന ലോകത്തേക്ക്, അതിന്റെ ആഡംബരാസ്വാദനത്തിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചുവരവില്ല. എത്രയോ ആളുകളാണ് ഈ ശബ്ദം കേട്ടുകൊണ്ട് കിടക്കുന്നത്, ആയിരക്കണക്കിന് ആളുകൾ ഈ വാലുകൾ കേൾക്കുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് പതിനായിരക്കണക്കിന് ആളുകൾ ഈ വാലുകൾ കേൾക്കുകയാണ്. ഈ നെല്ലിക്കുന്ന ജമാഅത്തിന്റെ പരിസരത്ത് അന്തിവിശ്രമം കൊള്ളുന്നതായ ഈ സേതിന്റെ മുൻവശത്തും മറുഭാഗത്തുമായി പതിനായിരങ്ങൾ അന്തിവിശ്രമം കൊള്ളുകയാണ്, അവരെ കബറിൽ കടന്നുകൊണ്ട് കേൾക്കുകയാണ്. ശരിയാണ് സാധു പറയുന്നത്, ശരിയാണ് ശരിയാണ്. ഈ മൈരാഞ്ചി കാടുകൾക്ക് കഥകൾ പറയാനുണ്ട്, ആരടി മണ്ണിന്റെ ഇരുട്ടറയിലേക്ക് പോയാൽ ഇനി ദുനിയാവിലേക്ക് മടക്കമില്ല, മടക്കമില്ല. അതുകൊണ്ടാണ് അല്ലാഹു റസൂല് പറഞ്ഞത് മറഅയ്തു മൻവറൻ ഖത്തു ഇല്ല വൽഖബറു അഫല മിൻഹു, ഞാൻ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ഭയാനകമായ ലോകം, ഏറ്റവും മോശമായ ഘട്ടം അത് ഖബറാണ്, ഖബറാണ്, ഖബറാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി.